ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അത് എപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നത് എത്രയാണ് നോർമൽ വാല്യൂ എന്തെല്ലാം കാര്യങ്ങളാണ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്താണ് ഒരു ഹെൽത്തി ഹാർട്ട് ബീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സാധാരണ നമ്മൾ ക്യാരി ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സെക്ക ചെക്കപ്പിന് നമ്മൾ പോയി കഴിഞ്ഞത് ഒരു ചിലപ്പോൾ നമ്മൾ കൺസീവ് ആയതിനു ശേഷം ഒരു മൂന്നാമത്തെയോ അല്ലെങ്കിൽ ഒരു നാലാമത്തെ ആഴ്ചയിലായിരിക്കും പിന്നെ അതിന് ശേഷം ഒരു ഫൈവ് വീക്സിലോ അല്ലെങ്കിൽ സിക്സ് വീക്സിലോ ഒക്കെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അറിയാനായിട്ട് സാധിക്കും സാധാരണ ടി വി എസ് വഴി അതായത് ട്രാൻസ്ഫർ സ്കാനിങ് വഴിയിട്ടായിരിക്കും ചില ഡോക്ടേഴ്സൊക്കെ ഈ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ സമയത്ത് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ടി വി എസ് അല്ലാതെ ഒരു സിക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അബ്ഡോമിനൽ അൾട്രാസൗണ്ട് വഴിയും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അറിയാനായിട്ട് സാധിക്കും ഏകദേശം ഒരു വൺ ഫോർട്ടി ടു വൺ സെവൻറ്റി ബി പി എം ഒക്കെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് നമുക്ക് ഹെൽത്തി ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും നമുക്കും ആ ഒരു ഹാർട്ട് ബീറ്റ് നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് നമ്മൾ കിടക്കുമ്പോഴേക്കും കൃത്യമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി അല്ലാതെ ചിലവരുടെ കേസിലൊക്കെ ആ ഒരു സിക്സ് വീക്സിലെ ഹാർട്ട് ബീറ്റ് കിട്ടാറില്ല പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ എൽ പി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വ്യത്യാസവും അല്ലെങ്കിൽ ലേറ്റായിട്ട് ഓവലേഷൻ നടക്കുന്നതും ഒക്കെ വഴിയും നമുക്ക് ആ ഇംപ്ലാന്റേഷനൊക്കെ ലേറ്റായിട്ട് നടക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കറക്റ്റ് ഡേറ്റിലായിരിക്കില്ല ആ കുഞ്ഞിൻ്റെ ചിലപ്പോൾ ഗ്രോത്ത് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ചില സിറ്റുവേഷനിലൊക്കെ ചിലരോട് ഡോക്ടർ നമുക്കൊരു ടു വീക്സ് കഴിഞ്ഞിട്ട് സ്കാനിങ് റിപ്പീറ്റ് ചെയ്യാമെന്നും പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു എയ്റ്റ് ഒക്കെ ആകുമ്പോഴായിരിക്കും നെക്സ്റ്റ് അൾട്രാസൗണ്ട് പെർഫോം ചെയ്യുന്നത് ആ ഒരു ടു വീക്സിനുള്ളിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഹെൽത്തി ആണ് എങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു എന്താ ആ ഒരു ബീപ്പ് നമുക്ക് ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് വാല്യൂ നമുക്ക് കണക്കാക്കാൻ കൃത്യമായിട്ട് കിട്ടും ഇനി കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുഞ്ഞിൻ്റെ ഹാർട്ട് ഹെൽത്തി ആണെങ്കിൽ ആ ഒരു പ്രോപ്പർ വാലുവിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർ ടൈമിൽ നമ്മുടെ ആ ഒരു റേഞ്ച് പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുഞ്ഞിൻ്റെ ഹാർട്ട് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി ഇതിന് ശേഷം ഒരു എയ്റ്റ് വീക്സിൽ നമ്മളോട് സ്കാനിങ് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് കുഞ്ഞിൻ്റെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇത് സഹായിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളത് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുഞ്ഞിൻ്റെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആ ഒരു സിക്സ് വീക്സിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ ആകരുത് നിങ്ങൾ സ്ട്രെസ്ഫുൾ ആവാതെ ടെൻഷൻ സ്ട്രെസ്ഫുള്ളാവാതെ ടെൻഷനാവാതെ കൂളായിട്ടിരിക്കുക കാരണം നിങ്ങളുടെ ടെൻഷൻ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിലും അതുപോലെ ബി പിയിലും നിങ്ങൾ വേരിയേഷൻ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇത് കുഞ്ഞുങ്ങളിൽ ലോ ബർത്ത് വെയ്റ്റിനും അതുപോലെ പ്രിമച്യൂർ ബർത്തിനും ഒക്കെ കാരണമാകുന്നു അപ്പോൾ നിങ്ങൾ സ്ട്രെസ് ഇല്ലാതെ കൂളായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഹാർട്ട് ബീറ്റ് ഇല്ല സിക്സ് വീക്സിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഹോപ്പ് കൈവിടാതെ എയ്റ്റ് വീക്സ് വരെ നിങ്ങൾ നല്ല രീതിയിൽ ഓരോ സ്ട്രെസ് ഇല്ലാതെ ഹെൽത്തി ആയിട്ട് മുൻപോട്ട് പോവുക അതുപോലെ തന്നെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും പ്രഗ്നൻസിയിൽ നമുക്ക് ക്രാവിങ്സ് ഉണ്ടാകും ഓരോ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും പക്ഷേ നമ്മുടെ ശരീരത്തിൽ ആഡ് ഓൺ ആയിട്ട് ഒരു ബെനഫിറ്റെങ്കിലും തരുന്ന ഫുഡല്ലാതെ നിങ്ങൾ കഴിക്കരുത് എപ്പോഴും നിങ്ങൾക്ക് ഒരു ക്രാവിങ് ഉണ്ടെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ആ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടി മാത്രം കഴിക്കുക അതല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നല്ല നല്ല ഭക്ഷണങ്ങൾ മാത്രം പ്രോട്ടീനും അയാണും കാൽസ്യവും ഫോളിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ കുഞ്ഞിനെ വെയിറ്റ് കൂട്ടുന്നതിനും കുഞ്ഞ് ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനും കുഞ്ഞിന് പ്രോപ്പറായിട്ട് ഹാർട്ടിൻ്റെ വർക്കിങ്ങും ഫംഗ്ഷനിങ്ങും എല്ലാം കൃത്യമായിട്ട് നടക്കുന്നതിനും ഒക്കെ അത് സഹായിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനെ മറ്റും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിലേക്ക് മെസ്സേജ് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഈ ചാനലിലെ എബോട്ടിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റയിലോട്ട് മെസ്സേജ് അയക്കാം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറിയിട്ട് ദി ജ്യൂസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ് എന്ന് സെർച്ച് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ് ഇൻസ്റ്റ അക്കൗണ്ടിനോട്ടോ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ